രണ്ടുപേരും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, പെൺകരിമീൻ എപ്പോഴും ഈ പിള്ളത്തണ്ണിന്റെ അടുത്ത് തന്നെയാണ്, ആ മുട്ടയുടെ അടുത്ത് തന്നെയാണ് പെൺകരിമീൻ. അവൻ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ പക്കാ നാച്ചുറൽ, പെർഫെക്റ്റ് നാച്ചുറൽ ലുക്കിലാണ് അടിപൊളിയായിട്ട് നമ്മളെ കുളം ഉള്ളത്. കുളത്തിൽ നല്ല തണുപ്പ് നൽകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാടൊന്നും തെളിക്കാതെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറുമൽ വിഷസ്. നമുക്ക് ഇന്ന് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സങ്കടകരമായി തോന്നിയേക്കാവുന്ന ഒരു ഹാപ്പി ന്യൂസ് ആണ് പറയാനുള്ളത്. അപ്പോൾ കഥ പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പിന്നോട്ട് പോകണം. എന്ന് വെച്ചാൽ ഒരു 5 മാസം മുമ്പ്, 5 മാസം ഏറെക്കുറെ കേട്ടോ, ഏറെക്കുറെ ഒരു 5 മാസം മുമ്പാണ് നമ്മൾ നമ്മളതാ ഈ കുളം വറ്റിച്ച് ഇതിലെ വലിയ മീനുകളൊക്കെ പിടിക്കും. ചെറിയ മീനുകളെ കുറച്ച് നാൾ നമ്മൾ മേലെ ഹോൾഡ് ചെയ്ത ശേഷം തിരിച്ചിറക്കുകയൊക്കെ ചെയ്ത് ചെറിയ പിലോപ്പി കുഞ്ഞുങ്ങളെ. അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു ജോഡി കരിമീൻ ഇട്ടിരുന്നു. എന്ന് വെച്ചാൽ 2 കരിമീൻ, കുറച്ച് ഒരു ഇടത്തരം കരിമീൻ ഒരു ജോഡി ഇതിലിട്ടിരുന്നു. ഞാൻ ആക്ച്വലി അന്ന് വീഡിയോ എടുത്തതാണ്, പക്ഷേ വീഡിയോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ, നമ്മുടെ എററായിപ്പോയി, വീഡിയോസൊക്കെ നമ്മൾക്കിന് മിസ്സായി. അതുകൊണ്ട് അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് പറയാനുള്ള മറ്റൊരു കഥയാണ്. എന്താ സംഭവം വെച്ചാൽ, നിങ്ങളിതാ കണ്ടിട്ടുണ്ടാവും, ഇതാണ്ട ഇവിടെ നമ്മളെ വേലി, നമ്മൾ ഈ കുളത്തിന് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി, ഒരു സേഫ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതല്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു നെറ്റ് കൊണ്ട് വേലി ചെയ്തായിരുന്നു. ഈ കടലിൽ യൂസ് ചെയ്യുന്ന സെക്കൻഡ് വല വെച്ചിട്ടാണ് നമ്മളൊരു വേലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഭാഗത്തെ വേലി ഇടിഞ്ഞിടക്കും. എന്താ സംഭവം വെച്ചാൽ, ലൈവ് നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ മൂരി ഈ ടാങ്കിലേക്ക് ചാടി, ഈ കുളത്തിലേക്ക് ചാടി. അപ്പോൾ ചാടിയോട് കൂടിയിട്ട് ഈ ഭാഗത്തെ സംഭവങ്ങൾ കംപ്ലീറ്റ് ഇടിഞ്ഞു. കാരണം 2 കൊല്ലത്തിലും മുകളിലായിട്ടുണ്ട് ഈ കുളം സെറ്റ് ചെയ്തിട്ടും, ഈ വെറുതെ കവുങ്ങിൻ്റെ പീസ് വെച്ച് ഇങ്ങോട്ട് ഇങ്ങനെ നെറ്റുവേലൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പൊളിയും ചെയ്ത് ഇവൻ ഇതിൽ ചാടുകയും ചെയ്ത് ചാടി നോക്കുമ്പോൾ ഇറങ്ങിയെടുക്കേണ്ടി വന്നു. ഇറങ്ങിയെടുക്കുന്നത് നമ്മൾ വീഡിയോ ആക്കാനോ വിഷ്വലാക്കാനോ നിന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് അതായിരുന്നില്ല അപ്പോഴത്തെ ആവശ്യം, അതിനെത്രയും പെട്ടെന്ന് കയറ്റി വന്നായിരുന്നു. അപ്പോൾ കയറ്റുന്നതിൻ്റെ ഇടയിൽ കുളം ആകെ കലങ്ങി. കലങ്ങി വെക്കുമ്പോൾ കാലിൻ്റെ അടി വന്ന് കുത്തിയതാ 2 കരിമീൻ. നമ്മൾ ആ 2 കരിമീൻ തന്നെ ആയിരിക്കണം. അവർ 2 പേരെയും നമ്മളെടുത്തു, കാരണം വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലുതായത് കൊണ്ട് നമ്മൾ വിചാരിച്ചു സ്വാഭാവികമായിട്ടും പൊരിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ 2 പേരെയും എടുത്തു. പക്ഷേ ആ സമയത്ത് മൂരിനൊക്കെ വെള്ളത്തിൽ നിന്ന് കയറ്റിയ ശേഷം ഒരു പിള്ളത്തണ്ട്, പിള്ളത്തണ്ട് എന്ന് വെച്ചാൽ ഈ ഞങ്ങൾ പിള്ളത്തണ്ട് എന്നാണ് പറയുക, ഒരു കൊതിഞ്ചിലിൻ്റെ കഷ്ണം, ആ ഒരു വടിയും വേണ്ടി കുറച്ച് മുട്ട ഉണ്ട്. എന്ന് വെച്ചാൽ കരിമീൻ്റെ എഗ്സ് കണ്ടു. അപ്പോൾ കരിമീൻ്റെതാണെന്ന് നമുക്ക് കൺഫേം ആ, കാരണം കരിമീൻ പിന്നെ ഇതിലുള്ള പിലോപ്പിയാണ്, പിലോപ്പിൻ്റെ എഗ്ഗല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ കരിമീൻ ചത്തിട്ടുണ്ടായില്ല, പക്ഷേ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഇതിലേക്ക് തിരിച്ചിട്ടില്ല, കാരണം തിരിച്ചിട്ട് ചത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല, ചത്ത് പൊന്തിയാലേ അറിയുള്ളൂ. പിന്നെ ഈ എഗ്ഗാണെങ്കിൽ ഇതിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പിലോപ്പി കുഞ്ഞുങ്ങൾ കൊത്തി തിന്നേ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എഗ്ഗും കരിമീനും ഒക്കെ കൂടെ നമ്മളെ കാലിയെ കിടക്കുന്ന ഒരു അക്വറിയം ഉണ്ടല്ലോ, നമ്മൾ നിലവാഹുണ്ടായിരുന്നത്, ആ അക്വറിയത്തിൽ കൊണ്ടുപോയിട്ടു അതിലത്തെ വെള്ളം കംപ്ലീറ്റ് നമ്മൾ ഈ കുളത്തിലെ വെള്ളം ഫ്രഷ് ആയിട്ട് കയറ്റം ചെയ്തു. അപ്പോൾ ഇതൊക്കെ നടന്നത് ഇന്നലെ വൈകുന്നേരം മകരവിക്ക് ശേഷമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഒരു ദിവസത്തിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള വിഷ്വൽസ് എല്ലാം എടുക്കാൻ പോകുന്നത്, നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോയിൽ കിടക്കാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറുമൽ വിഷ്വൽസ്. അപ്പോൾ ഫ്രണ്ട്സ്, കരിമീനിൻ്റെ കരിമീൻ്റെ എക്സൊക്കെ കാണാൻ കാണുമ്പോൾ നമ്മളെ കുളം ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാ കുളം കാണുമ്പോൾ ഈ ഭാഗത്ത് മാത്രമേ ഇനി നെറ്റുള്ളൂ, ഈ ഭാഗം മൊത്തം ഓപ്പണാണ്, സെക്യൂരിറ്റി ഒക്കെ പോയി. ഇനി നന്നായിട്ട് കെയർ ചെയ്തിരിക്കാം. ഇതിൽ ചാടിയത് മുരി എന്നാണ് ഞാൻ പറഞ്ഞെങ്കിലും മൂരിക്കുട്ടിയാണ്ടോ ചാടിയത്, ചെറിയതാണ് ചാടിയത്, വലുതൊക്കെ ചാടിയെങ്കിൽ നമുക്ക് രക്ഷയില്ല. പക്ഷേ വെള്ളമൊക്കെ തെളിഞ്ഞു, ഇന്നലെ ചെറുതായിട്ടൊരു മഴയും പെയ്തായിരുന്നു, വെള്ളമൊക്കെ തെളിഞ്ഞു ഇതിൽ. അയ്യോ കണ്ടോ നിങ്ങളൊരു പിലോപ്പിനെ, ഞാൻ കണ്ടു, നിങ്ങളും കണ്ടില്ലായിരിക്കും. ഇനി ഇതിലുള്ളത് ഒരുപാട് പിലോപ്പി കുഞ്ഞുങ്ങളാണ്, കണ്ടില്ലേ, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം മരം ഇങ്ങനെ പിടിക്കുന്നൊരു പിടില്ല, കാരണം വെച്ചാൽ ഇതിപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് 3 മാസം കൂടെ നല്ല പൊരി വെയിലിരിക്കും. 3 മാസമല്ല, എന്നാലും ഒരു 2 മാസവും 10 ദിവസവും ഉണ്ടല്ലോ. ഈ വെള്ളം ഇനിയും ഒരുപാട് വറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പിലോപ്പി കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ. യുവമാരൊക്കെ പിടിച്ച് ആ ബണ്ടിൽ കൊണ്ടുപോയിട്ടാലോ എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ പിടിക്കും, വെള്ളം വറ്റിക്കാതെ വരെ പിടിക്കാൻ പറ്റത്തില്ല. ചെറിയതല്ലേ, വീശി പിടിക്കാൻ പറ്റിയ ലെവലല്ലല്ലോ, ഇതിൽ കണ്ടില്ലേ കല്ലുകളൊക്കെ ഒരുപാട് ഇതുപോലെ താഴെയുള്ള കാരണം വീശി പിടിക്കാനൊന്നും പറ്റത്തില്ല. വല ഇട്ടിട്ടുണ്ടെങ്കിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ ചെറിയ കണ്ണിയുള്ള വല വേണം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ച് പിടിക്കണം. വെള്ളം വറ്റിച്ച് പിടിക്കുകയാണെങ്കിൽ ചെളിയൊക്കെ കരിഞ്ഞിട്ട് ഇവന്മാർ ടയർഡാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ പിടിക്കുന്നുള്ള കൺഫ്യൂസ്ഡാണ്. എന്തെങ്കിലും നൈസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണോ. നമ്മളൊരു ചെറിയ ചീനവര ഉണ്ടാക്കിയാലോ ഇതിലിട്ടും കാട്ടി പിടിച്ചാലോ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ബണ്ടിൽ കൊണ്ടുപോയിട്ടാലോ. വെള്ളം വറ്റുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇവരെ സേഫാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വലട്ടിട്ടുള്ളൂ. കാരണം ഇത് നിങ്ങൾക്കറിയാലോ, നമ്മൾ വല വല കെട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറ്റി അടിച്ചിങ്ങാട്ട് ഇത്ര ഉയരത്തിലായിരുന്നു വല പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ വലയുടെ ഉള്ളിലൂടെ നടക്കാനുള്ള സൗകര്യത്തിലൊക്കെ നമ്മൾ വല ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും ഇതൊക്കെ തുരുമ്പിടിച്ചു, ആകെ പൊളിഞ്ഞു വിടാനായിട്ടുണ്ടായിരുന്നു. പിന്നെ പൊളിയാനുള്ള ഒരു കാരണം നമ്മൾ മൂരിക്കുട്ടി ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ.
അതുപോലെ ഈ ഭാഗമാണെങ്കിൽ മൊത്തം കാട് പിടിച്ച് കിടക്കട്ടെ, ഈ ഭാഗം മൊത്തം കാട് പിടിച്ച് ഒരു പക്കാ നാച്ചുറൽ ലുക്കിൽ തന്നെയാണ് നമ്മളെ കോള ഉള്ളത്. ഇപ്പം പക്കാ നാച്ചുറൽ പെർഫെക്റ്റ് നാച്ചുറൽ ലുക്കിലാണ് അടിപൊളിയായിട്ട് നമ്മളെ കോള ഉള്ളത്. കുളത്തിൽ നല്ല തണുപ്പ് നൽകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാടൊന്നും തെളിക്കാതെ, കാരണം ഈ കാടൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കടുത്ത ചൂടായിരിക്കും വെള്ളത്തിലേക്ക് ചെല്ലുന്നത്, മീനുകൾ ചാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ അടിയിലൊക്കെ നല്ല തണുപ്പുണ്ടാവും, തണലുണ്ടല്ലോ, അതുകൊണ്ട് മീനുകൾക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനും വെയിലിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഉള്ള ഒരു ഗ്യാപ്പായി കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിതൊന്നും ക്ലീൻ ചെയ്യാണ്ട് ഇതുപോലെ നാച്ചുറലായിട്ട് കച്ചറായിട്ടാണ് ഇട്ടിട്ടുള്ളത് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുളം കാണാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കരിമീനെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയുള്ള വിഷ്വൽസിൽ നമ്മൾ കാണുന്നത് നമ്മളിത് ഈ അക്വേറിയത്തിലാണ്. ഇവിടെ അടിപൊളിയായിട്ട് നമ്മൾ നീലവാഹയും ആരോണൊക്കെ ഇരിക്കുന്നുണ്ട്. നീലവാഹയുടെ ഒരു അടിപൊളി അപ്ഡേഷൻ നമ്മൾ തരുന്നുണ്ട് കേട്ടോ, കാരണം നീലവാഹയ്ക്ക് വാലിന് സ്ക്രാച്ച് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഫുള്ള് മാറിയിട്ടില്ല, ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറും. അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ സ്റ്റേജ് ആയിട്ട് ഓരോ ദിവസം എടുത്ത വിഷ്വൽസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ കാണാം. ഇപ്പോൾ നമ്മളിതാ നമ്മളിതിനടുത്ത് പറഞ്ഞ കരിമീനെ കാണാൻ പോയി, കാണണ്ടേ? അപ്പം ഇതാ, അയ്യോ കാണുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ ഒരു കരിമീൻ അതാ നിൽക്കുന്നു, തൊട്ടപ്പുറം മറ്റൊരു കരിമീൻ അതാ നിൽക്കുന്നു. വ്യക്തമായിട്ട് ക്യാമറ കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് ഇതാ ഒരേ റേഷം എല്ലാം കൊണ്ട് മാറ്റിയൊക്കെ കുറച്ച് നേരത്തേക്ക്, എന്നിട്ടൊന്ന് ഇവ മര കാണാം. ഇതാ കണ്ടില്ല, ഇതാണ് നമ്മൾ രണ്ട് കരിമീൻ. ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആൺകരിമീനാണ്, ഇത് പെൺകരിമീനാണ്. ഇതിൻ്റെ മുട്ടകൾ ഇതാ ഈ ഒരു വടിക്കഷ്ണം, ഇതാണ് കൊതിഞ്ചിലി എന്ന് പറഞ്ഞാൽ. കൊതിഞ്ചിലി എന്ന് വെച്ചാൽ ഇതുമലാണ് തേങ്ങ കായ്ക്കുക, അതാണ് കൊതിഞ്ചിലി കിട്ടുക, ഞങ്ങൾ കൊതിഞ്ചിലി എന്നാണ് പറയുക. അപ്പോൾ ഇതുമലാണ് ഇതിൻ്റെ എഗ് ഉണ്ടായിരുന്നത്. എഗ് കാണുന്നുണ്ടോ? എഗ് ആക്ച്വലി യെസ് നോക്കട്ടോ, എഗ് നമുക്ക് കാണാൻ കഴിയുമെന്ന് നോക്കാം. ഈ അതെ, ഈ തരിതരി കാണുന്നത് കുറേയൊക്കെ ഇതിൻ്റെ എഗ്ഗുമാണ്, ബാക്കി കുറേ ഈ എന്താ പറയുക പൂപ്പര് പിടിച്ചിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഇതിത്രേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ, കാരണം വെള്ളത്തിൽ നിന്ന് എടുത്ത് കാണിക്കാൻ നമ്മൾ നിൽക്കുന്നില്ല, കാരണം ഇത് നമുക്ക് ഇന്നോ നാളായിട്ട് വിരിയേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കരിമീൻ്റെ വളർച്ച, കരിമീൻ്റെ എഗ്ഗ് ഒരു 5 ദിവസം കൊണ്ടാണ് വിരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, 2-3 ദിവസം ആയിട്ടുണ്ട്. ഇനിയും ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിരിയാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ കരിമീന് നമ്മൾ പൊരിക്കാം എന്നുള്ള ലെവലിൽ പിടിച്ചതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇനി ഇട്ട് കൊടുക്കാലോ അല്ലേ. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ പ്രതീക്ഷ ആയിട്ടുണ്ട്. കണ്ടില്ലേ, രണ്ട് പേരും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, പെൺകരിമീൻ എപ്പോഴും ഈ പിള്ളത്തണ്ണിൻ്റെ അടുത്ത് തന്നെയാണ്, ആ മുട്ടയുടെ അടുത്ത് തന്നെയാണ് പെൺകരിമീൻ. അവൻ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ പിന്നെ മറ്റു മീനുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരും മുട്ട കൊത്തി തിന്നൂല, വിരിയുകയാണെങ്കിൽ വിരിയും, അതല്ലെങ്കിൽ അത് മിസ്സായിപ്പോ, ഇത്രേ സംഭവിക്കൂ. അപ്പോൾ നമുക്ക് ആക്ച്വലി നിങ്ങളെ കാണിക്കണമെന്നുണ്ട് ഇത് എടുത്തിട്ട്, പക്ഷേ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള എക്സുകളാണ്, പിന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്തതിൻ്റെ പേരിൽ അത് വിരിയാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ നമ്മളെടുത്ത് കാണിക്കാത്തത്. ഇന്നലെ പിന്നെ എടുക്കുന്ന സമയത്ത്, ഇത് കിട്ടുന്ന സമയത്താണെങ്കിൽ വിഷ്വൽസിൽ വീഡിയോ എടുക്കുക എന്നതായിരുന്നില്ല നമുക്ക് ലക്ഷ്യം. ഇവരെങ്ങനെയെങ്കിലും ഈ അക്കോരത്തിലാക്കി സെറ്റാക്കുക എന്നതായിരുന്നു, അതുകൊണ്ട് നമ്മൾ വിഷ്വൽസിൽ വീഡിയോ എടുക്കാൻ നിന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഇത്ര വിഷ്വൽസുകൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി വിഷ്വൽസുകൾ നമുക്ക് ഓരോ ദിവസവും ഇതിൻ്റെ അപ്ഡേഷനായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളിലൊന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നലെ പറയുകയാണെങ്കിൽ കേട്ടോ, ഇന്ന് നമുക്കതിലൊരു കാര്യം കുറച്ചും കൂടെ പ്രതീക്ഷ കൂടുതൽ നൽകി, അതുകൊണ്ട് ആ ഒരു കാര്യം ക്യാൻസൽ ആണ്. എന്നാലും ഞാൻ ആ കാര്യം എടുത്ത് പറയാം. എന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ മുട്ടയും കരിമീനും മിസ്സായി പോകും, കരിമീൻ ചത്തുപോകും, കരിമീൻ നമ്മളെടുത്ത് ഫ്രൈ ചെയ്യും, മുട്ട അങ്ങനെ പോയി പോകും. അതല്ലെങ്കിൽ കരിമീനും മുട്ടയും ബാക്കിയോ, മുട്ട കംപ്ലീറ്റ് വിരിയും കരിമീനും ബാക്കിയോ, അതല്ലെങ്കിൽ മുട്ട വിരിയും കരിമീൻ മാത്രം ചത്തുപോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് തോന്നുന്നു കരിമീൻ ചാവാനുള്ള ചാൻസ് നമ്മൾ കാണുന്നില്ല. മുട്ട മാത്രം വെച്ചാലും വിരിയാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ മുമ്പ് ഓസ്കാറിൻ്റെ ബ്രീഡിങ്ങും പീക്കോക്ക് ബാസിൻ്റെ ബ്രീഡിങ്ങൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മുട്ട മാത്രം അവരെടുത്ത് സെപ്പറേറ്റ് അക്കുറി വെച്ചിട്ടാണ് വിരിയിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതും വിരിയും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷേ എന്തായാലും കരിമീൻ രണ്ടും ഹെൽത്തി ആയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെയും ഇതിൽ നിന്നും മാറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ മുട്ട വിരിയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ നീക്കി കുഞ്ഞുങ്ങളെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരെ മാത്രം നിർത്തും. നമ്മൾ കരിമീൻ രണ്ടിനും നമ്മളെ വലിയ ബണ്ടിൽ കൊണ്ടുപോയിടുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായ ശേഷിയായിരിക്കും കുഞ്ഞുങ്ങളെ നമ്മൾ ബണ്ടിൽ കൊണ്ടുപോയി. എന്തായാലും ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. എല്ലാ അപ്ഡേഷൻസും നിങ്ങൾ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡ് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു, ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.